ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. ഈ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈർക്കിൽ എടുത്തിട്ടുണ്ട്. ഇത് ഈർക്കിലിൻ്റെ ഏറ്റവും മുകൾ വശത്തെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നല്ല തിന്നായിട്ടുള്ള ഭാഗം വേണം യൂസ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രോൺസ് കളർ ഷെയ്ഡുള്ളൊരു നെയിൽ പോളിഷാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഈർക്കിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഫുൾ ഈർക്കിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു ഗ്ലേസിങ് കിട്ടണം അതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഈർക്കിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈമിൽ ഇത് ജസ്റ്റ് സ്പോഞ്ച് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ്. ഈ നെയിൽ പോളിഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതിലും ഈസിയായിട്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ നമ്മുടെ ഈർക്കിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തെർമോകോൾ ബോൾസ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഈർക്കിൻ്റെ ആ തിന്നായിട്ടുള്ള ഭാഗത്തൂടെ വേണം നമ്മൾ ഈ തെർമോകോൾ ബോൾസ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരു ഈർക്കിൽ തന്നെ 2-3 അങ്ങനെയൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ തെർമോകോൾ ബോൾസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തെർമോകോൾ ബോൾസിന് പകരം നിങ്ങൾക്ക് മുത്താണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എല്ലാവർക്കും ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പുതിയതായി ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഐറ്റവുമായി കാണാം. ബൈ.